കഴിഞ്ഞ മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നായിരുന്നു നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടെലികോം സേവന ദാതാക്കളായിട്ടുള്ള ജിയോയും എയർടെല്ലും വോഡാഫോൺ ഐഡിയയും അവരുടെ നിരക്കുകൾ വർദ്ധിപ്പിക്കുകയാണ് എന്ന വാർത്ത. അവർ ഈ മാസം ആദ്യത്തോടെ എന്ന് വെച്ചാൽ ജൂലൈ ആദ്യത്തോടെ അവർ അവരുടെ നിരക്കുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഏകദേശം 30% വർധനവാണ് നിലവിലത്തെ രീതിയിൽ 3 സേവനദാതാക്കളിനകത്തുള്ള നിരക്കുകളിനകത്ത് ഉണ്ടായിട്ടുള്ളത്. അത് ആദ്യം പ്രഖ്യാപിച്ച ജിയോ ആണ്. ജിയോയ്ക്ക് പിന്നാലെ എയർടെല്ലും പ്രഖ്യാപിച്ചു. അവസാനം പ്രഖ്യാപിക്കത്തില്ല എന്ന് പറഞ്ഞിരുന്ന വോഡാഫോൺ ഐഡിയയും അവരുടെ നിരക്ക് വർധനവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിരക്കുകളിൽ ഉണ്ടായി പെട്ടെന്നുണ്ടായ ഈ വർധന മൂലം പല ഉപഭോക്താക്കൾക്കും അവിടുത്തെ നിലവിലത്തെ ഓപ്പറേറ്റർ മാറണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു കൂടി മാറാൻ മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്ത അവസ്ഥയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ഇന്ത്യയിൽ ടെലികോം സേവന മേഖലയിലുള്ളത്. 3 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. 4 ഓപ്ഷൻ BSNL. പക്ഷേ മികച്ച 4G സേവനമോ അല്ലെ 5G സേവനമോ വേണമെങ്കിൽ ആ ഓപ്ഷൻ BSNL എന്ന ഓപ്ഷനിലോട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. നിലവിലത്തെ രീതിയിൽ ജിയോ അല്ലെങ്കിൽ എയർടെൽ അല്ലെങ്കിൽ വി എന്നിവ മാത്രമേ ഉള്ളൂ മികച്ച രീതിയിൽ 4G സേവനങ്ങൾ നമ്മുടെ രാജ്യത്ത് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ 3 നിരക്ക് വർദ്ധിപ്പിച്ചാൽ അതിനൊപ്പം നിൽക്കുക, ആ നിരക്ക് കൊടുക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു ഓപ്ഷൻ നമ്മുടെ രാജ്യത്തുള്ള ഉപഭോക്താക്കൾക്കില്ല. അതുകൊണ്ട് തന്നെ 4 ഓപ്ഷൻ വരികയാണെങ്കിൽ അത് വളരെ വലിയ ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കാൻ പോവുക. നിലവിലത്തെ സാഹചര്യത്തിൽ BSNL മികച്ച കവറേജ് ഉണ്ട്. പക്ഷേ 4G ഓപ്ഷൻസ് ഇല്ല എന്നുള്ളതാണ് BSNL പുറകോട്ടടിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല സ്വകാര്യ മേഖലയിലാണ് കുറച്ചുകൂടെ മികച്ച രീതിയിൽ ഇന്നോവേഷൻ വന്നിട്ടുള്ളത്. എന്നാൽ നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2 പുറത്തു വരുന്ന വാർത്തകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതിന് ഒരു മാറ്റം ഉണ്ടാകാൻ പോവുകയാണെന്ന് പറയാം. ആ മാറ്റം വരാൻ പോകുന്നത് ടാറ്റയുടെ പുതിയ ഇൻവോൾവ്മെൻറ്റ് വരുന്ന പ്രകാരമാണ്. ടാറ്റ കൺസൾട്ടിംഗ് സർവീസസ് TCS അവരുടെ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ നടത്താൻ പോവുകയാണ്. അത് BSNL ചേർന്നായിരിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. അതുപ്രകാരം 15,000 crore 4G സേവനങ്ങൾക്കായിട്ട് BSNL ചേർന്ന് ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ഇൻവെസ്റ്റ് ചെയ്യുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. അങ്ങനെയാണെങ്കിൽ BSNL നിലവിലത്തെ രീതിയിലുള്ള 4G സേവനങ്ങൾ അത് അപ്ഗ്രേഡ് ചെയ്യാനും ജിയോയുമായിട്ടും എയർടെല്ലുമായിട്ടും വോഡാഫോൺ ഐഡിയയുമായിട്ടും മത്സരിച്ച് നിൽക്കാനും സാധിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. അങ്ങനെയാകുമ്പോൾ ഈ നിരക്ക് വർധന വരുന്ന സമയത്ത് ഉപഭോക്താവിന് മാറി ചിന്തിക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി വരികയാണ്. അങ്ങനെ ആകുമ്പോഴത്തേക്കും നിലവിലത്തെ സാഹചര്യത്തിൽ മത്സരമേ ഇല്ലാതിരിക്കുന്ന ഇന്ത്യയിലെ ടെലികോം സേവന മേഖലയിൽ ഒരു മത്സരത്തിനുള്ള സാധ്യത കൂടിയാണ് ഇപ്പോൾ ടാറ്റയുടെ പുതിയ ഇൻവോൾവ്മെൻറ്റ് പ്രകാരം വന്നിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അംബാനിയുമായിട്ട് നേരിട്ട് റിലയൻസ് ഗ്രൂപ്പുമായി നേരിട്ട് ടാറ്റ മത്സരിക്കാൻ ഇറങ്ങുകയാണെന്ന് കൂടി എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. നിലവിലത്തെ സാഹചര്യത്തിൽ റിലയൻസുമായിട്ട് ടാറ്റ അങ്ങനെ നേരിട്ട് മത്സരത്തിന് ഇറങ്ങുന്ന സിറ്റുവേഷൻസ് ഇല്ല. റിലയൻസ് അവരെ ശക്തമായി നിൽക്കുന്ന മേഖലകളൊന്നും ടാറ്റ അവരെ ശക്തമായ മേഖലയില്ല. അങ്ങനെ ഡിഫറെൻറ്റ് വ്യത്യസ്തമായിട്ടുള്ള മേഖലകളാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതേ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വരികയാണെങ്കിൽ TCS ഇൻവെസ്റ്റ്മെൻറ്റ് BSNL ചേർന്ന് വരികയാണെങ്കിൽ അവരുടെ നിക്ഷേപം BSNL വരികയാണെങ്കിൽ ഡയറക്റ്റ് നേരിട്ട് റിലയൻസുമായിട്ട് ഒരു മത്സരത്തിന് ടാറ്റ ഇറങ്ങുകയാണെന്ന് കൂടി പറയേണ്ടിരിക്കുന്നു. അങ്ങനെയാകുമ്പോൾ ടെലികോം സേവന മേഖലയിൽ ഒരു മത്സരത്തിനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്നിട്ടുള്ളത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂലൈ 3 നിരക്ക് വർധനവ് പ്രാബല്യത്തിൽ വന്ന് അതിനുശേഷം പിന്നെ സർക്കാർ ഉടമസ്ഥതയിലുള്ള BSNL ലേക്ക് പോർട്ട് ചെയ്യുന്ന ഉപഭോക്താക്കളുടെ എണ്ണം കൂടിയിരുന്നു. ജിയോയിൽ നിന്നും എയർടെലിൽ നിന്നും BSNL ലേക്ക് പോർട്ട് ചെയ്യുന്ന ഉപഭോക്താക്കളുടെ എണ്ണം കൂടിയിരുന്നു. പക്ഷേ അതിനൊരു പരിധിക്ക് മുകളിൽ പോകാൻ പ്രധാനപ്പെട്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ 4G സേവനങ്ങൾ വ്യക്തമായിട്ട് കൊടുക്കാൻ BSNL സാധിക്കാത്തതാണ്. പക്ഷേ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോഴത്തേക്കും ഈ ഒരു നിക്ഷേപം വരികയും മാത്രമല്ല ആ ടെക്നോളജി സാങ്കേതിക വിദ്യ TCS BSNL കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ പോർട്ട് ചെയ്യുന്നവരുടെ എണ്ണം കൂടാനുള്ള സാധ്യതയാണ് വരുന്നത്. മാത്രമല്ല മികച്ച ഓഫറുകൾ ജൂലൈ 3 ഈ നിരക്ക് വർധന പ്രാബല്യത്തിൽ വരുന്നതിൻ്റെ ഭാഗമായിട്ട് മികച്ച ഓഫറുകൾ BSNL അവരുടെ കസ്റ്റമേഴ്സിന് അവരുടെ ഉപഭോക്താക്കൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം കൂടിയായിരിക്കും ഇത്. മാത്രമല്ല ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡുമായിട്ടുള്ള 15,000 crore കരാറിൻ്റെ ഭാഗമായി ടാറ്റ കൺസൾട്ടൻസി സർവീസസ് രാജ്യത്തിൻ്റെ 4 പുതിയ ഡാറ്റാ സെൻ്ററുകൾ സ്ഥാപിക്കുന്നതായിട്ടാണ് CEO N. ഗണപതി സുബ്രഹ്മണ്യം പറഞ്ഞു എന്നാണ് വാർത്ത വരുന്നത്. 4G ഇൻഫ്രാസ്ട്രക്ചർ വിപുലീകരിക്കാൻ ഈ ഡാറ്റാ സെൻ്റർ സഹായിക്കുമെന്നാണ് പറയുന്നത്. BSNL 4G സേവനങ്ങൾ നിലവിൽ രാജ്യത്തുടനീളമുള്ള തെരഞ്ഞെടുത്ത സർക്കിളിൽ മാത്രമേ ലഭ്യമാകൂ. 9,000 രാജ്യത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. ഇതൊരു 100,000 ഉയർത്തുകയാണ് നിലവിലത്തെ ലക്ഷ്യം. സർക്കാരിൻ്റെ ആത്മനിർഭർ നയത്തിന് അനുസൃതമായി പൂർണ്ണമായും തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സർക്കാർ ഉടമസ്ഥതയിലുള്ള BSNL
ഓഗസ്റ്റ് മുതൽ രാജ്യത്ത് ഉടനീളം 4G സേവനങ്ങൾ ആരംഭിക്കുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അടുത്തിടെ അറിയിച്ചിരുന്നു. അതിനൊപ്പം തന്നെ ഇതും അതിനൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്, നിലവിലത്തെ രീതിയിൽ 9,000 ടവറുകൾ മാത്രമേ BSNL രാജ്യത്ത് ഉടനീളമുള്ളൂ, 4G ടവറുകൾ. അത് 100,000 ആയിട്ട് ഉയർത്താൻ ഈ ഇൻവെസ്റ്റ്മെൻറ്റ്, ഈ നിക്ഷേപം, TCS ഈ ഇൻവെസ്റ്റ്മെൻറ്റ് സഹായിക്കുമെന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല 4 ഡാറ്റാ സെൻ്ററുകൾ പുതുതായിട്ട് രാജ്യത്ത് ഉടനീളം 4 മേഖലകളായിട്ട് തുറക്കാനും ഇതിന് ഭാഗമായിട്ട് അവർ പദ്ധതി ഇടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും 4G ഇൻഫ്രാസ്ട്രക്ചർ നിലവിലത്തെ രീതിയിൽ BSNL 4G ഇൻഫ്രാസ്ട്രക്ചറിന് വലിയ ബൂസ്റ്റ് ആയിരിക്കും കിട്ടാൻ പോകുന്നത് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ രാജ്യത്തുള്ള നിലവിലത്തെ രീതിയിലുള്ള ടെലികോം സേവന മേഖലയിലുള്ള മത്സരത്തിന് കാര്യമായ ഒരു ബൂസ്റ്റ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ടെലികോം സേവന മേഖലയിൽ മത്സരങ്ങൾ കുറച്ചുകൂടെ വളരാനും സാധ്യതയുണ്ട്. അങ്ങനെ ആകുമ്പോഴത്തേക്കും ഇങ്ങനെ തോന്നുന്ന രീതിയിൽ, ഇന്ന് എടുത്തന്നെ പറഞ്ഞിട്ട് തോന്നുന്ന രീതിയിലുള്ള നിരക്ക് വർധനവ്, അത് ഒരിക്കലും നടക്കാൻ പോകത്തില്ലെന്ന് എടുത്ത് പറയുകയും ചെയ്യാം. എന്തൊക്കെയായാലും ഒരു സമയത്ത് ഫ്രീ ആയിട്ട് ഡേറ്റയും കാൾസും ഉപയോഗിക്കാമെന്ന് പറഞ്ഞാണ് ജിയോ മാർക്കറ്റിലോട്ട് എത്തിയത്. പിന്നെ അതിനുശേഷം പിന്നെ മാർക്കറ്റ് പൂർണ്ണമായും പിടിച്ചതിന് ശേഷം പിന്നെ പയ്യെ പയ്യെ നിരക്ക് വർധനവ് പ്രാബല്യത്തിൽ വരുത്തിക്കുകയായിരുന്നു ജിയോ ചെയ്തത്. ഇപ്പോൾ നിലവിലത്തെ രീതിയിൽ ജിയോ ആണ് മാർക്കറ്റ് ലീഡർ. ആ മാർക്കറ്റ് ലീഡർഷിപ്പിനെ പൊളിക്കാൻ നിലവിലത്തെ സാഹചര്യത്തിൽ BSNL പറ്റും. പക്ഷെ അതിന് BSNL അനുവദിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്തൊക്കെയായാലും ടാറ്റയുടെ ഈ പുതിയ നിക്ഷേപം വന്ന രീതിയിൽ എന്തൊക്കെയായിരിക്കും വരാൻ പോകുന്നത് നമുക്ക് അടുത്ത ദിവസങ്ങൾ അറിയാം. എന്തൊക്കെയായാലും ഓഗസ്റ്റ് മുതൽ 4G സർവീസസ് ആരംഭിക്കാൻ പോവുകയാണ് BSNL അറിയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് TCS ഈ ഇൻവെസ്റ്റ്മെൻ്റ് ഭാഗമായിട്ട് ഇനി ടവറുകളുടെ എണ്ണം കൂട്ടുകയാണെങ്കിൽ ജിയോയ്ക്ക് ഒരു വെല്ലുവിളിയാക്കാൻ BSNL സാധിക്കുമെന്ന് നമുക്ക് എടുത്തുതന്നെ പറയാം. എന്തൊക്കെയായാലും നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. BSNLലേക്ക് എന്തായാലും പുതിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ടാറ്റയുടെ ഭാഗമായിട്ട് വന്നിരിക്കുകയാണ്. BSNL 4G സർവീസസ് ഉടനെ തുടങ്ങാൻ പോവുകയാണ്.